വിദ്യാലയം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സയൻസ് വിഷയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സസ്യശാസ്ത്രം ഹരിതകമുള്ള വേരുള്ള സസ്യം അമൃതവള്ളി പുകയിലെ ചെടിയിൽ നിക്കോട്ടിനും കാണപ്പെടുന്നത് വേരിൽ മരിച്ചീനിയുടെ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ മാവിൻ്റെ ശാസ്ത്രീയനാമം മാഞ്ചിഫെറ ഇൻഡിക്ക നെല്ലിൻ്റെ ശാസ്ത്രീയനാമം ഒറൈസ സറ്റൈവ മരിച്ചിനുടെ ശാസ്ത്രീയനാമം മാനിഹോട്ട് യൂട്ടിലിസിമയാണ് മാവിൻ്റെ ശാസ്ത്രീയനാമം മാഞ്ചിഫെറ ഇൻഡിക്ക നെല്ലിൻ്റെ ശാസ്ത്രീയനാമം ഒറൈസ സെറ്റൈവ ഹരിതകമുള്ള വേരുള്ള സസ്യം അമൃതവള്ളി പുകയിലച്ചെടിയിൽ നിക്കോട്ടിൻ കാണപ്പെടുന്നത് വേരിൽ മരിച്ചിനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യുട്ടിലിസിമ മാവിൻ്റെ നാമം മാഞ്ചിഫറ ഇൻഡിക്ക നെല്ലിൻ്റെ നാമം ഒറൈസ സെറ്റൈവ ആതിഥേയ സസ്യത്തിന് ദോഷകരമാവാതെ അവയിൽ വളരുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ഫലം ഭാഗമാകൽ ഇലപൊഴിയൽ എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ എഥിലിൻ രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത കീമോട്രോപ്പിസം ശൂന്യാകാശയാത്രികർ ശ്വസനോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിതസസ്യം ക്ലോറല്ല ആതിഥേയ സസ്യത്തിന് ദോഷകരമാവാതെ അവയിൽ വളര വളരുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ഫലം പാകമാകൽ ഇലപൊഴിയൽ എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ എഥിലിൻ രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത കീമോട്രോപ്പിസം ശൂന്യാകാശയാത്രികർ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിതസസ്യം ക്ലോറല്ല ജീവശാസ്ത്രം കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം ഡി എൻ എയിലെ പ്രവർത്തന ഘടകം ജീനുകൾ കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഠം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങൾ ജീനുകൾ മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്റ്റർ മൈക്രോബയോളജിയുടെ പിതാവാണ് കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ക്രിസ്ത്യൻ ബെർണാട്ട് വൈറസുകളെ കണ്ടുപിടിച്ചത് ദിമിത്രി വാനോസ്കി മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തതും ലൂയി പാസ്റ്റർ തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ക്രിസ്ത്യൻ ബെർണാട്ട് വൈറസുകളെ കണ്ടുപിടിച്ചത് ദിമിത്രി വാനോസ്കി രസതന്ത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി പറയുന്നത് പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ആൽക്കെമി ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയെ രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയെ ആണ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണത്തെ ന്യൂട്രോൺ എന്ന് പറയുന്നു ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ഇപ്പം പ്രാചീന രസതന്ത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ആൽക്കമി എന്നാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയെ രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോറാണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണത്തെ ന്യൂട്രോൺ എന്നും ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണത്തെ ഇലക്ട്രോൺ എന്നും അറിയപ്പെടുന്നു ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയെ മാസ് നമ്പർ എന്ന് പറയുന്നു ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അബഗാഡ്രോ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയെ മാസ് നമ്പർ എന്ന് പറയുന്നു ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റമാണ് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം യൂറിയ യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് ഊളർ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം യൂറിയയാണ് യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് ഊളർ റബ്ബർ ലയിക്കുന്ന ദ്രാവകം ബെൻസിൻ കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരി ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം യൂറിയ യൂറിയ കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് ഊളർ റബ്ബർ ലയിക്കുന്നതിലാവം ബെൻസിൻ കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരി ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ ശാസ്ത്രത്തിൽ നിന്നുള്ള കുറച്ച് പാഠഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യതയിലാണ് പ്രകാശം ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശ വർഷം എന്ന് പറയുന്നു പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച നീല ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് കോഡ് പനിച്ചു എന്നോർത്താൽ മതിയാവും പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ് പ്രകാശസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യതയാണ് അപ്പം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രവും കൂടുതലുള്ള മാധ്യമം ശൂന്യതയുമാണ് പ്രകാശം ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുമപ്പ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആംസ്ട്രോ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡില രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണം ദ്വിതീയവർണം ധവളപ്രകാശം ലഭിക്കാനായി കൂട്ടിച്ചേർക്കപ്പെടുന്ന രണ്ട് വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങൾ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണം ദ്വിതീയവർണ്ണം ധവളപ്രകാശം ലഭിക്കാനായി കൂട്ടിച്ചേർക്കപ്പെടുന്ന രണ്ട് വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങൾ ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണം ചുവപ്പ് പ്രകാശത്തിൻ്റെ തൈരംഗ യൂണിറ്റ് ആംസ്ട്രോങ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡല രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്ന വർണ്ണം ദ്വീയവർണം ധവളപ്രകാശം ലഭിക്കാനായി കൂട്ടിച്ചേർക്കപ്പെടുന്ന രണ്ട് വർണ്ണങ്ങളാണ് പൂരക വർണ്ണങ്ങൾ ദ്വിതീയവർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണം ചുവപ്പ് തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണം ചുവപ്പ് തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ ഘടകവർണ്ണം വയലറ്റ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറവും വെള്ളയാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് വർണ്ണാന്ധത ഡാൾട്ടണിസം എന്നും അറിയപ്പെടാറുണ്ട് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ വർണ്ണാന്ധത തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ ഘടകവർണം വയലറ്റ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ വർണ്ണാന്ധത ഡാൾട്ടനിസം കുന്നപ്പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം കറുപ്പ് ഒരു ചുവന്ന പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറമാണ് കറുപ്പ് ഒരു മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം പച്ച ഒരു മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം പച്ചയായിട്ടാണ് ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പാണ് ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പാണ് ഒരു വസ്തുവിൻ്റെ ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡിലേക്ക് കണ്ണിൽ തങ്ങി തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീഷണ സ്ഥിരത എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡിലേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വീഷണ സ്ഥിരത ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം വിസരണമാണ് ഒരു ചുവന്ന പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം കറുപ്പ് ഒരു മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം പച്ച ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ് ഒരു വസ്തുവിൻ്റെ ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡിലേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ ഭീഷണ സ്ഥിരത ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം വിസരണം ഇനി കുറച്ച് അപരനാമങ്ങൾ നമുക്ക് നോക്കാം പ്രകൃതിയുടെ ടോണിക്ക് വാഴപ്പഴം ഇന്ത്യൻ ഫയർ അശോകം ഫോസിൽ സസ്യം ജിങ്കോ ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി രാമനാഥപ്പച്ച പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് വാഴപ്പഴത്തെയാണ് ഇന്ത്യൻ ഫയർ അശോകം ഫോസിൽ സസ്യം ജിങ്കോ ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി രാമനാഥപ്പച്ച പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള പാവപ്പെട്ടവൻ്റെ ആപ്പിൾ തക്കാളി സ്വർഗീയ ഫലം കൈതച്ചക്ക ജോൺ ഓഫ് കെനടി എന്നറിയപ്പെടുന്ന പുഷ്പം റോസ് ജമൈക്കർ പെപ്പർ സർവസുഗന്ധി ജമൈക്കർ പേപ്പർ എന്നറിയപ്പെടുന്നത് സർവസുഗന്ധി ഔഷധ സസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി സസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി പ്രകൃതിയുടെ ടോണിക്ക് വാഴപ്പഴം ഇന്ത്യൻ ഫയർ അശോകം ഫോസിൽ സസ്യം ജിങ്കോ ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി രാമനാഥപ്പച്ച പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന മുള പാവപ്പെട്ടവൻ്റെ ആപ്പിളാണ് തക്കാളി സ്വർഗീയ ഫലം കൈതച്ചക്ക ജോൺ ഓഫ് കെനഡി എന്നറിയപ്പെടുന്ന പുഷ്പം റോസ് ജെമേക്കർ പെപ്പർ സർവസുഗന്ധി ഔഷധസസ്യങ്ങളുടെ മാതാവ് കൃഷ്ണതുളസി മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്നത് പയറുവർഗ്ഗങ്ങൾ സസ്യവിഭാഗത്തിലെ ഉഭയജീവികളാണ് പായൽ ബാച്ചിലേഴ്സ് ബട്ടൺ വാടാമുല്ല ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളി മാംസ സംരംഭകർ എന്നറിയപ്പെടുന്നത് പയറുവർഗ സസ്യങ്ങളെയാണ് സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ പായൽ ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാമുല്ല ചൈനീസ് റോസ് ചെമ്പരത്തി ഇന്ത്യയുടെ ഈന്തപ്പഴം പുളി ഹരിത സ്വർണം മുള യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് പച്ച സ്വർണം വാനില അപ്പോൾ ഇപ്പോൾ ഹരിതസ്വർണം എന്നറിയപ്പെടുന്നത് മുളയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനിലയാണ് വെളുത്ത സ്വർണം കശുവണ്ടിപ്പരുപ്പ് തരിശുഭൂമിയിലെ സ്വർണം കശുമാവ് വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ് തരിശുഭൂമിയിലെ സ്വർണം കശുമാവ് മാംസ്യ സംരംഭകർ പയറുവർഗ്ഗം സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ പായൽ ബാച്ചിലേഴ്സ് ബട്ടൺ വാടാമുല്ല ചൈനീസ് റോസ് ചെമ്പരത്തി ഇന്ത്യയുടെ ഈന്തപ്പഴം പുളി ഹരിത സ്വർണം മുള യവനപ്രിയ കുരുമുളക് പച്ച സ്വർണം വാനില വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ് തരിശുഭൂമിയിലെ സ്വർണം കശുമാവ് ഇനി നമുക്ക് കുറച്ച് ജീവിയ വിശേഷങ്ങളിലേക്ക് പോവാം മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ എന്നിവ ശീതരക്തമുള്ള ജീവികളാണ് മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ എന്നിവ ശീതരക്തമുള്ള ജീവികളാണ് ജീവിതകാലം മുഴുവൻ വളരുന്ന ജന്തി വിഭാഗങ്ങളാണ് മത്സ്യങ്ങളും ഉരകങ്ങളും ജീവിതകാലം മുഴുവൻ വളരുന്ന ജന്തി വിഭാഗങ്ങളാണ് മത്സ്യങ്ങളും ഉരകങ്ങളും കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവികളാണ് മത്സ്യങ്ങൾ കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവികളാണ് മത്സ്യങ്ങൾ ജെല്ലി ഫിഷ് സിൽവർ ഫിഷ് നക്ഷത്ര മത്സ്യം എന്നിവ യഥാർത്ഥത്തിൽ മത്സ്യങ്ങളല്ല ജെല്ലി ഫിഷ് സിൽവർ ഫിഷ് നക്ഷത്ര മത്സ്യം എന്നിവ യഥാർത്ഥത്തിൽ മത്സ്യങ്ങളല്ല അപ്പോൾ മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ എന്നിവ ശീതരക്തമുള്ള ജീവികളാണ് ജീവിതകാലം മുഴുവൻ വളരുന്ന ജന്തി വിഭാഗങ്ങളാണ് മത്സ്യങ്ങളും ഉരകങ്ങളും കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവികളാണ് മത്സ്യങ്ങൾ ജെല്ലിഫിഷ് സിൽവർ ഫിഷ് നക്ഷത്ര മത്സ്യം എന്നിവ യഥാർത്ഥ മത്സ്യങ്ങളല്ല തിമിംഗലം മത്സ്യമല്ല സസ്തനിയാണ് തിമിംഗലം ഒരു മത്സ്യമല്ല സസ്തനിയാണ് കടൽ ജലത്തിൽ വളരുന്ന മത്സ്യങ്ങൾ അയഡിൻ സിങ്ക് എന്നീ ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ് കടൽജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ അയഡിൻ സിങ്ക് എന്നീ ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ് ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ അയഡിൻ ഉണ്ടായിരിക്കുകയില്ല ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ അയഡിൻ ഉണ്ടായിരിക്കുകയില്ല മത്സ്യങ്ങൾ ജലത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുന്നു തിമിംഗലം അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് മത്സ്യങ്ങൾ ജലത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് എങ്കിൽ തിമിംഗലങ്ങൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് ബോംബെ ഡക്ക് എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം മത്സ്യമാണ് ബോംബെ ഡക്ക് എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം മത്സ്യമാണ് ഇപ്പോൾ തിമുങ്കലം മത്സ്യമല്ല സസ്തനിയാണ് കടൽജലത്തിൽ വളരുന്ന മത്സ്യങ്ങൾ അയഡിൻ സിങ്ക് എന്നീ ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ് ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ അയോഡിൻ ഉണ്ടായിരിക്കുകയില്ല മത്സ്യങ്ങൾ ജലത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുമ്പോൾ തിമിംഗലങ്ങൾ അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് ബോംബെ ഡക്ക് എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യമാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഉടൻ തന്നെ പാർട്ട് ടു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും